തിരുവനന്തപുരം നഗരഹൃദയത്ത് നേപ്പിയർ മ്യൂസിയത്തിന് ചേർന്ന് ഒരു ചെറുകുന്നിൻ മുകളിലുള്ള കൊട്ടാരം. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് കനകക്കുന്ന് കൊട്ടാരം. ബ്രിട്ടീഷ് വാഴ്ചക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള നിർമ്മിതികളിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്ന്. രാജകുടുംബത്തിന്റെ സ്വകാര്യ ചടങ്ങുകൾക്കും വിശേഷ ദിവസങ്ങളിലെ പാർട്ടികൾക്കും ഒക്കെയായി നിർമ്മിച്ച കെട്ടിടം. ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കനകക്കുന്ന് കൊട്ടാരം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. നഗരത്തിലെ സാംസ്കാരിക കലാപരിപാടികൾക്ക് വേദിയാകുന്ന നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും സൂര്യകാന്തി ഓഡിറ്റോറിയവും ഇവിടെയാണ്. ട്രാവൻകൂർ ഹെറിറ്റേജ് പ്ലാനിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന കനകക്കുന്ന് കൊട്ടാരത്തിൽ സർക്കാർ ഒരു പുതിയ ഡിജിറ്റൽ മ്യൂസിയം തുടങ്ങുകയാണ്. പഴയ തിരുവിതാംകൂറിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ആധുനിക സാങ്കേതികതയിലുള്ളതാണ് ഈ മ്യൂസിയം. 6,88,00,000 രൂപയുടെ ഈ പദ്ധതി പൂർത്തീകരണം പുരോഗമിക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ് നിർവഹണം നടത്തുക. കേരളത്തിന്റെ തെക്കൻ മധ്യദേശങ്ങളുടെ പ്രാദേശിക ചരിത്രം ഉൾപ്പെടുന്നതാകും മ്യൂസിയം. ഈ മേഖലയുടെ രാഷ്ട്രീയം, ചരിത്രം, സംസ്കാരം, ആചാരങ്ങൾ, വിവിധ മതവിഭാഗങ്ങൾ, ഈ പ്രദേശത്തിന്റെ തനത് കലകൾ, പാരമ്പര്യ ചികിത്സാരീതികൾ, ആയുർവേദ ചികിത്സകൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ മ്യൂസിയത്തിൽ പ്രതിപാദിക്കും. 3D സാങ്കേതികതയോടെ ഉള്ള ദൃശ്യവിധാനം, ഓഡിയോ വിഷ്വൽ വിവരണങ്ങൾ, ലേസർ പ്രൊജക്ഷനുകൾ, 4D ഫോട്ടോഗ്രാഫിക് പാനലുകൾ തുടങ്ങിയവ ആധുനിക സാങ്കേതിക മ്യൂസിയത്തിൽ ഉണ്ടാകും. സംസ്ഥാന തലസ്ഥാനമായതുകൊണ്ട് തന്നെ കേരള ചരിത്രത്തിന്റെ പ്രത്യേക പരിച്ഛേദവും മ്യൂസിയത്തിൽ ഉണ്ടാകും. കനകക്കുന്ന് കൊട്ടാരത്തിന്റെ പൂർണ്ണ സംരക്ഷണത്തിനായി അറ്റകുറ്റപ്പണികളും മോടി പിടിപ്പിക്കലുകളും ഇതോടൊപ്പം പൂർത്തിയാകും. ഇതിനായി 2,95,00,000 രൂപയുടെ പദ്ധതിയും നടപ്പാക്കും. ഊരാളുങ്കൽ സൊസൈറ്റി തന്നെയാണ് ഇതിന്റെ നിർവഹണം നടത്തുക. കനകക്കുന്ന് കൊട്ടാരത്തിന്റെയും ഓഡിറ്റോറിയങ്ങൾ അടക്കമുള്ള കൊട്ടാര വളപ്പിന്റെയും സംരക്ഷണത്തിന് കനത്ത സുരക്ഷാ സംവിധാനങ്ങളും റെഡിയായി കഴിഞ്ഞു. 1,36,00,000 രൂപയോളം ചിലവിട്ട് അത്യാധുനിക IP അധിഷ്ഠിത ഡിജിറ്റൽ ക്യാമറ സംവിധാനം മൊത്തം നിരീക്ഷണങ്ങൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി തന്നെയാണ് ഇതും നിർവഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് കനകക്കുന്ന് വളപ്പിലും ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിന്റെ പുനരുദ്ധാരണ പരിപാടികളാണ് മറ്റൊന്ന്. കനകനഗർ ഭാഗത്ത് അടക്കം ഇടിഞ്ഞു വീണ കനകക്കുന്ന് വളപ്പിലെ സംരക്ഷണ മതിലിന്റെ നിർമ്മാണത്തിനായി 1,48,00,000 രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. പണികൾ തുടരുകയാണ്. 10,00,000 രൂപ ചിലവാക്കി നിശാഗന്ധി ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് ഓട നിർമ്മാണം നടത്തിയിട്ടുണ്ട്. സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരളയാണ് ഇത് നടപ്പാക്കിയത്. ഇതോടൊപ്പം സൂര്യകാന്തി ഓഡിറ്റോറിയത്തിന് ചേർന്ന് 55,00,000 രൂപയ്ക്ക് മതിൽ നിർമ്മാണവും പൂർത്തിയാവുകയാണ്. സൂര്യകാന്തിയിൽ പൂച്ചട്ടികൾ നിരത്താൻ 58,00,000 രൂപയുടെ പദ്ധതിയും പൂർത്തിയായിട്ടുണ്ട്.